ഇൻഷുറൻസ് എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ്. അതായത് സ്റ്റോക്ക് ടയർ മാറ്റിയിട്ട് നമ്മുടെ ബൈക്കുകളിൽ വന്നിട്ട് വേറെ സൈസ് കൂടുതലുള്ള ടയർ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ടയർ മാറ്റി ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പണി തന്നെ കിട്ടുക. സോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്തോളൂ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വെച്ചാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. ഇനി നമുക്ക് വീഡിയോ പോകാം. വേറെ സൈസുള്ള ടയർ വന്നിട്ട് ഇട്ടാനുള്ള പ്രോബ്ലങ്ങളും അതേപോലെ തന്നെ സ്റ്റോക്ക് ടയർ മാറ്റിയിട്ട് വേറെ ടയർ ഇട്ട് കഴിയുമ്പോൾ സൈസ് കൂടുതലുള്ള ടയർ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള മൈലേജും പെർഫോമൻസും ടോപ്പ് സ്പീഡെല്ലാം വന്നിട്ട് ഇതിൽ ബെറ്റർ ആവോ എന്നെല്ലാം വന്നിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. എല്ലാവരും ചെയ്യുന്ന മെയിൻ മിസ്റ്റേക്കാണ് അവരുടെ ബൈക്ക് വന്നിട്ട് ഒരു ലുക്ക് കാണിക്കാനും അതേപോലെ തന്നെ ഒരു മസ്കുലർ ആയിട്ടുള്ള ഒരു ലുക്ക് ആക്കാനും വേണ്ടിയിട്ട് സ്റ്റോക്ക് ടയർ മാറ്റിയിട്ട് സൈസ് കൂടുതലുള്ള ഒരു സൈസുള്ള ടയർ വന്നിട്ട് ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് വന്നിട്ട് സ്റ്റോക്ക് ടയർ മാറ്റിയിട്ട് വേറെ സൈസുള്ള ടയർ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ആദ്യം നോക്കാം. ടയറിൻ്റെ സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ ടയറിനും അതേപോലെ തന്നെ റോഡിനും തമ്മിലുള്ള ഒരു സർഫേസ് കോൺടാക്ട് ഉണ്ട്, അത് വന്നിട്ട് കൂടും. സ്റ്റോക്ക് ടയറിൽ നിന്ന് വേറൊരു ടയർ സൈസ് കൂടുതലും ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടയറിൻ്റെ സൈസും ഷേപ്പും വന്നിട്ട് വ്യത്യാസമായിരിക്കും. അതേപോലെ തന്നെ സ്റ്റോക്ക് ടയറിൻ്റെ ഒരു സൈസും വന്നിട്ട് ഷേപ്പും വന്നിട്ട് നല്ല വ്യത്യാസം ഉണ്ടാവും. സ്റ്റോക്ക് ടയർ മാറ്റിയിട്ട് നമ്മൾ വലിയൊരു ടയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വിംഗ് ആർമ അതിലുള്ള എല്ലാത്തിലും വന്നിട്ട് തട്ടാനും സാധ്യത കൂടുതൽ തന്നെയാണ്. ശരിക്കും മാനുഫാക്ചറേഴ്സ് പറയുന്ന ടയറിൻ്റെ സൈസ് മാറ്റിയിട്ട് വേറൊരു സൈസിലുള്ള ടയർ വന്നിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബൈക്ക് വന്നിട്ട് ഹാൻഡിൽ ചെയ്യാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ടയറിൻ്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്നിട്ട് ഫ്രിക്ഷൻ്റെ ലോസ് വന്നിട്ട് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. സോ അതുകൊണ്ട് വന്നിട്ടും ബൈക്കിൻ്റെ ഒരു ഓവറോൾ മൈലേജും അതേപോലെ തന്നെ പെർഫോമൻസും അത് ബ്രേക്കിങ്ങിൻ്റെ പെർഫോമൻസ് വന്നിട്ട് മിസ്സിംഗ് ഒക്കെ ഉണ്ടാവും. എല്ലാ ബൈക്കിലും വന്നിട്ട് നമ്മൾ എഞ്ചിനാണ് റിയർ വീലിൽ വന്നിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വലിയൊരു സൈസുള്ള ടയർ ഇട്ട് കഴിഞ്ഞാൽ സോ സ്റ്റോക്ക് ടയറിൽ നിന്ന് മാറ്റി ആ ഒരു ടയറിലേക്ക് മാറ്റുമ്പോൾ എഞ്ചിന് വന്നിട്ട് കുറച്ച് സ്ട്രഗിൾ ആയിരിക്കും. ഏതൊരു ബൈക്കിലാണെങ്കിലും ശരി, സ്റ്റോക്ക് ടയർ മാറ്റിയിട്ട് കുറച്ച് വലിയൊരു ടയർ ഇട്ട് കഴിഞ്ഞാൽ ആ ബൈക്കിൻ്റെ വന്നിട്ട് വെയിറ്റ് ഒന്ന് കൂടും. അതേപോലെ തന്നെ ടയറിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് വന്നിട്ട് റോളിംഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടും. എഞ്ചിന് വന്നിട്ട് ബാക്ക് വീൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് ആയിരിക്കും. ടയർ വന്നിട്ട് റീസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബൈക്ക് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ആ ബൈക്കിൻ്റെ പെർഫോമൻസും അതേപോലെ തന്നെ ഹാൻഡ്ലിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ബൈക്കിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടയർ വന്നിട്ട് അവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാറ്റിയിട്ട് വേറെ റീസൈസുള്ള ടയർ വന്നിട്ട് നമ്മൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സോ ആ ഒരു പെർഫോമൻസ് മിസ്സിംഗ് എല്ലാം നമ്മൾക്ക് കാണിക്കാൻ തുടങ്ങും ആ ഒരു ബൈക്ക്. നിങ്ങൾ ടയർ ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ടയറിൽ വന്നിട്ട് ബീഡ് ഉണ്ട്. അതാണ് ടയറിൻ്റെ റിമ്മിൽ വന്നിട്ട് ടയറിനെ ടൈറ്റ്ലി സീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ടയറിൻ്റെ ബീഡ് വന്നിട്ട് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ആയില്ല എങ്കിൽ എയർ ലീക്കേജ് സംഭവിക്കാം. വലിയ സൈസുള്ള ടയർ വന്നിട്ട് ചെറിയ സൈസുള്ള റിമ്മിൽ വന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ ടയറിൻ്റെ ബീഡിൽ വന്നിട്ട് പ്രോപ്പറായിട്ട് എയർ ടൈറ്റ് വന്നിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് വന്നിട്ട് എയർ ലീക്കേജ് വന്നിട്ട് സംഭവിക്കും. ചിലപ്പോൾ നിങ്ങൾ ഈ റിമ്മിൽ നിന്ന് ടയർ വന്നിട്ട് തെറിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. ചെറിയൊരു റിമ്മിൽ വന്നിട്ട് ഓവർ സൈസുള്ള ഒരു ടയർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഫൈലിൽ തന്നെ ചേഞ്ചസ് വരാം. ടയറിൻ്റെ സ്ലിപ്പിംഗ് വന്നിട്ട് കൂടുതലാവും. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കോർണറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പണി കിട്ടും. എന്താ പറയുക, കോർണറിംഗ് ചെയ്യുമ്പോൾ റിയർ വീൽ വന്നിട്ട് സ്ലൈഡ് ആവും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഗ്രിപ്പ് നഷ്ടമാവും, അതേപോലെ തന്നെ ആക്സിഡൻറ്റ് ആവാനും സാധ്യത കൂടുതലാണ്. ടയറിൻ്റെ സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ റോഡും ടയറും ആയിട്ടുള്ള ഒരു കോൺടാക്ട് വന്നിട്ട് കൂടും. അതേപോലെ തന്നെ ലോഡ് വന്നിട്ട് ഇൻക്രീസ് ആവാൻ തന്നെ ചെയ്യാം. അപ്പോൾ വന്നിട്ട് സ്പ്രോക്കറ്റിൻ്റെ ആക്സിലറേഷൻ വന്നിട്ട് കുറയും. ടോപ്പ് എൻഡ് വന്നിട്ട് നമുക്ക് കുറയാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഹാൻഡ്ലിംഗ് വരെ വന്നിട്ട് എഫക്റ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ടയർ എന്താണോ തന്നിരിക്കുന്നത് ആ ഒരു സൈസ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. നമുക്ക് ആ ഒരു എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ്, അതായത് ഇപ്പോൾ ഒരു ഡ്യൂക്ക് 200 വന്നിട്ട് 150 ആണ് റിയറിൽ വരുന്നത്, 110 ആണ് ഫ്രണ്ടിലും വരുന്നത്. ഡെവലപ്പ് ചെയ്ത എഞ്ചിനീയേഴ്സ് വന്നിട്ട് അതിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടാവും. അത് കിട്ടണമെങ്കിൽ ആ ഒരു ടയറിൽ ഇട്ട് ഓടിച്ചാൽ തന്നെയാണ് നമുക്ക് ആ ഒരു പെർഫോമൻസ് കിട്ടുകയുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ ടയർ ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട. അതായത് സൈസ് കൂടുതലുള്ള ടയർ ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട. സ്റ്റോക്ക് ടയർ എന്താണോ അതേ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് പറയണം. അടുത്ത വീഡിയോ കാണുമ്പോൾ ടേക്ക് കെയർ, റൈഡ് സേഫ്, സ്റ്റേ ഹാപ്പി.